നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ LDF അടിമുടി താളം തെറ്റി കിടക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ തോൽവിയോടെയാണ് CPMനകത്തെ വിള്ളൽ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം പുകമറ മാറ്റി പുറത്തു വരുന്നത്. പുറമേ കാണിക്കുന്നതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടവുകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതോടെ CPM CPI വിള്ളലും പുറം ലോകം അറിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിരവധി ആളുകളാണ് പിണറായി വിജയനെയും പാർട്ടിയെയും വിമർശിച്ച് രംഗത്തെത്തിയത്. എന്നാൽ വിമർശനം ഉന്നയിക്കുന്നവരെ അടിച്ചമർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ പൊതുവെയുള്ള മനോഭാവമാണ്. ഇപ്പോൾ CPM കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പാർട്ടി അനുഭാവിയെ തെറിവിളിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. മറ്റൊരു അനുഭാവിയെ ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി. ഏരിയ സെക്രട്ടറി പി ഷൈപ്പു ബാലകൃഷ്ണൻ എന്നയാളെ തെറിവിളിക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി വിമർശിച്ചതിനാണ് ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. ഇതേ ഏരിയ സെക്രട്ടറി ഫോണിലൂടെ മോഹനൻ എന്ന അനുഭാവിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഫോൺ കോൾ. തോന്നിയാസം എഴുതുന്നത് നിർത്തിയില്ലെങ്കിൽ കണ്ണടിച്ചു പൊട്ടിക്കുമെന്നാണ് മോഹനനോടുള്ള ഭീഷണി. പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്ന് ഞാൻ അടിക്കും, ഞാൻ ആരാണെന്ന് അപ്പോൾ നിനക്കറിയാം എന്നാണ് ഫോണിൽ പറയുന്നത്. അടിച്ച് കണ്ണു പൊട്ടിക്കുമെന്നാണ് ബാലകൃഷ്ണനോടും ഭീഷണി. ബാലകൃഷ്ണനും ഷൈപ്പും തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. എന്നാൽ ഒരു പേടിയുമില്ലെന്നാണ് ബാലകൃഷ്ണന്റെ മറുപടി. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, കൊന്നാൽ അന്ന് തന്നെ മറുപടി ഉണ്ടാകും. എനിക്ക് 73 വയസ്സായി, ഇനി ജീവിക്കണമെന്നില്ല. പണം കക്കാനും മോഷ്ടിക്കാനും നിന്ന് നീയൊക്കെ ഇന്നല്ലേ നേതാവായത് എന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ CPMന്റെ പൊതുവെയുള്ള മനോഭാവം എന്താണ് എന്നുള്ളത്. പാർട്ടിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ അങ്ങ് കൊന്നുകളയും. ഇതാണ് പൊതുവെ നടക്കുന്നത്. എന്നിട്ട് പാർട്ടിക്കൊരു രക്തസാക്ഷിയെ ഉണ്ടാക്കും. ഇതാണ് പൊതുവെ നടക്കുന്നത്. എന്നാൽ പണ്ടത്തെ അപേക്ഷിച്ച് സഖാക്കന്മാർക്ക് ഇപ്പോൾ ഇത്തിരി ബോധം വെച്ചിട്ടുണ്ട്. കാരണം പണ്ട് പാർട്ടിയിൽ എന്തൊക്കെ ഉണ്ടായാലും ആരും പുറം ലോകത്തെ അറിയിക്കില്ല, നേതാക്കന്മാരെ വാഴ്ത്തി നടക്കും. എന്നാൽ ഇപ്പോൾ പരസ്യമായി പിണറായിക്കെതിരെ വരെ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങിയത് വലിയൊരു മാറ്റം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ എത്ര കാലമെന്ന് കരുതിയ ആളുകൾ മൂടിവെക്കുക. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു പോയപ്പോൾ ജനങ്ങളുടെ പ്രതികരണവും കണ്ടു. ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതികരിച്ചും തുടങ്ങി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.